കുഞ്ഞുനാൾ മുതൽ നാം മനഃപ്പാടമാക്കിയതും ഞായറാഴ്ച ദിവ്യബലി മധ്യത്തിൽ ആവർത്തിച്ച് ഉരുവിടുന്നതുമായ വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് അടുത്തറിയാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഈ വീഡിയോ ഈ വിശ്വാസപ്രമാണം നാം ചൊല്ലുമ്പോൾ പലപ്പോഴും അത് യാന്ത്രികമായി പോവുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ പോവുകയും ചെയ്യുന്നു ആ അതിൻ്റെ അർത്ഥവും ആഴവും അടുത്തറിയാനുള്ള ഒരു പരിശ്രമമാണ് ഇവിടെ നടത്തുന്നത് എന്താണ് വിശ്വാസ പ്രമാണം രക്ഷയെ സംബന്ധിച്ച് ദൈവത്തിന് മനുഷ്യനുള്ള സ്നേഹത്തെ പ്രതി അവിടെ നിന്ന് വെളിപ്പെടുത്തിയ വിശ്വാസരഹസ്യങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് വിശ്വാസ പ്രമാണം വിശ്വാസ പ്രമാണത്തിൽ അടിസ്ഥാനപരമായി പന്ത്രണ്ട് സത്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് ഈ പന്ത്രണ്ട് സത്യങ്ങളും അതിൻ്റെ വിശദാംശങ്ങളോടെ അടുത്ത് അറിയാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് അതിൽ ആമുഖമായിട്ട് ആദ്യത്തെ വീഡിയോയിൽ എന്താണ് വിശ്വാസ പ്രമാണമെന്നാണ് നാം കാണുന്നത് വിശ്വാസപ്രമാണം അപ്പോസ്തലന്മാർ രൂപപ്പെടുത്തിയതെന്നാണ് പൊതുവേ വിശ്വസിച്ചു പോരുന്നത് പന്ത്രണ്ട് അപ്പോസ്തലന്മാരും ജറൂസലേമിൽ ഒരുമിച്ചായിരുന്നപ്പോൾ യേശു പഠിപ്പിച്ച കാര്യങ്ങൾ ഒട്ടും തന്നെ ചോർന്നു പോകാതെയും വരും തലമുറയ്ക്ക് കൈമാറുവാൻ കഴിയുകയും ചെയ്യുന്ന രീതിയിൽ യേശു പഠിപ്പിച്ചത് അവർ ചേർത്തുവച്ച് ഒരുമിച്ച് ഉണ്ടാക്കിയതാണ് വിശ്വാസ പ്രമാണം പന്ത്രണ്ട് അപ്പോസ്റ്റന്മാർ അവരുടേതായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ യേശുവിനെ കണ്ടെത്തിയ ഓരോ വിശ്വാസ സത്യങ്ങൾ ഓരോന്നും കൂട്ടിച്ചേർക്കപ്പെടുകയും അങ്ങനെ പന്ത്രണ്ട് വിശ്വാസ സത്യങ്ങളുള്ള വിശ്വാസ പ്രമാണമായി മാറുകയും ചെയ്തു ആദ്യകാലങ്ങളിൽ രൂപപ്പെട്ട വിശ്വാസ പ്രമാണത്തെ അപ്പോസ്തലിക വിശ്വാസ പ്രമാണമെന്നാണ് പറയുന്നത് അപ്പോസ്തലിക വിശ്വാസ പ്രമാണം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ താക്കോലും വിശ്വാസ സത്യങ്ങളിലേക്ക് തുറക്കുന്ന ഒരു പാസ്വേഡുമായിട്ട് കരുതാം അതിലൂടെയാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ അറിയാനും അനുഭവിക്കുവാനും നമുക്ക് കഴിയുന്നത് വിശ്വാസ പ്രമാണം ആദ്യമകാലം മുതൽ തന്നെ വിശ്വാസികൾ ആവർത്തി ചൊല്ലിയിരുന്നതും അവരുടെ ആരാധന ദിവസങ്ങളിലും സമയങ്ങളിലും ഏറ്റുപറഞ്ഞിരുന്നതുമായ ഒരു പ്രാർത്ഥന രൂപമാണ് ജ്ഞാനസ്നാന ഫോർമുലയുടെ വിശകലനം ചെയ്യപ്പെട്ട വിശദമായ രൂപമാണ് ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ ഉള്ളടക്കമായിട്ട് വരുന്നത് വിശ്വാസപ്രമാണം അവരെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ ജീവിക്കുന്നതായി അനുഭവിക്കുവാനും ആ വിശ്വാസത്തെ ഉറക്കെ പ്രഖ്യാപിക്കുവാനും സഹായിച്ചിരുന്നു എന്നുള്ളതാണ് ഏറെ അത്ഭുതാപമായ കാര്യം ഇന്നും എന്നാൽ ആ കാലയളവിൽ ആരീസ് എന്ന വൈദികൻ യേശുക്രിസ്തുവിൻ്റെ ദൈവത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നു അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ പ്രധാനമായും യേശു ദൈവമല്ലെന്നും യേശു ശ്രേഷ്ഠനായ ഒരു സൃഷ്ടി മാത്രമാണ് എന്നും ആയിരുന്നു ഈ പഠനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആ കാലഘട്ടത്തിൽ വൈദികരും ബിഷപ്പുമാരും മുന്നോട്ട് വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിലുടനീളം ശക്തമായ ചേരിതിരിവുണ്ടാകുന്നതിന് കാരണമായിട്ട് മാറി ഈ അവസരത്തിൽ തൻ്റെ രാജ്യത്തിൽ വിഭാഗീയത ഉണ്ടാകുകയും രാജ്യത്തിൻ്റെ അധികാരം തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് കോൺസ്റ്റന്റൻ ചക്രവർത്തി ഭയന്നു അപ്പോൾ അദ്ദേഹം റോമിലെ സിൽവസ്റ്റർ പാപ്പയോട് സഹായം അപേക്ഷിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ റോമിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് സഭയിലുണ്ടായ ആദ്യത്തെ സാർവത്രിക സൂനദോസ് വിളിച്ചു കൂട്ടുന്നതിന് കാരണമായിട്ട് മാറുകയും ചെയ്തു മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ ഇന്നത്തെ തുർക്കിയിലെ ഒരു ചെറിയ പട്ടണമായ നിഖ്യ എന്ന പ്രദേശത്താണ് ഈ സുനോ ദോസ് വിളിച്ചു കൂട്ടിയത് ഈ സുനോ ദോസിൽ വെച്ച് അന്നുണ്ടായിരുന്ന വിശ്വാസത്യങ്ങൾക്ക് കൂടുതൽ ആഴവും വ്യക്തതയും വരത്തക്ക രീതിയിൽ യേശു സംബന്ധമായ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയുണ്ടായി ആ വിശ്വാസ ലോകത്തിലെ ഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനികളും ഇന്നും വിശ്വസിച്ചു പോരുകയും അത് ആരാധന ക്രമങ്ങളിൽ ആവർത്തിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു പോരുന്നുണ്ട് ഈ വിശ്വാസ പ്രമാണം അപ്പോസ്തലിക പ്ര വിശ്വാസ പ്രമാണത്തിൽ നിന്നും പ്രധാനമായിട്ടും വ്യത്യാസമാകുന്നത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തത അതിൽ കൂട്ടിച്ചേർത്തു എന്നുള്ളത് തന്നെയാണ് അപ്പോസ്തലിക വിശ്വാസ പ്രമാണത്തിൽ ദൈവത്തെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും മാവിനെക്കുറിച്ചും നാമമാത്രമായ പ്രതിപാദനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ നിഖേ സുനോദോസിൽ യേശു ക്രിസ്തു ആരാണെന്നും യേശു യേശുക്രിസ്തു എങ്ങനെയാണ് പിതാവായ ദൈവമായി ഒന്നായിരിക്കുന്നതെന്നുള്ള കാര്യം വളരെ വ്യക്തമായി അവർ എഴുതുകയുണ്ടായി അത് ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിലും പരിശുദ്ധാൻമാമിൻ്റെ പ്രചോദനത്തിനും രൂപപ്പെട്ടതാണ് ആ വിശ്വാസ പ്രമാണം സഭയുടെ അടിസ്ഥാന തത്വങ്ങളായും ചൈതന്യം നൽകുന്ന പ്രചോദനമായിട്ട് നിലനിന്നിട്ട് പോയിരുന്നു അതേ തുടർന്ന് അലക്സാൻഡ്രിയയിലെ ബിഷപ്പായിരുന്ന അത്തനാഷ്യസ് ഈ വിശ്വാസ പ്രമാണത്തെ കൂടുതൽ സജീവമാകത്തക്ക രീതിയിൽ വിപുലമായ രീതിയിൽ ഇത് വീണ്ടും എഴുതുകയും അന്നുണ്ടായിരുന്ന വിശ്വാസ പ്രമാണങ്ങൾ കൂടുതൽ വ്യക്തത കൈവരുത്തി വിശ്വാസ പ്രമാണത്തെ രൂപപ്പെടുത്തുകയും ചെയ്തു എന്നിരുന്നാലും സഭയിലെ ഇന്നും വിശ്വസിച്ച് പോന്നിരുന്ന പോരുന്നതും എല്ലാവരും ഒരുപോലെ പ്രകീർത്തിക്കുന്നതുമായ ദൈവീകമായ രഹസ്യം ഉൾക്കൊള്ളുന്ന നിഖ്യ വിശ്വാസ പ്രമാണം സഭയുടെ ആരാധനകളിലും ജീവിത ക്രമങ്ങളിലും ശക്തി പകരുന്ന പ്രചോദനമായിട്ട് നിലകൊള്ളുന്നു ഈ വിശ്വാസ പ്രമാണത്തിൽ അടിസ്ഥാനപരമായും അഞ്ച് ചോദ്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ വളരെ വ്യക്തമായും വിശ്വാസ്യപരമായും അവതരിപ്പിച്ചിരിക്കുന്നു ഒന്നാമത്തെ ചോദ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ആരാണ് ദൈവം എന്നുള്ളതാണ് ആരാണ് ദൈവമെന്ന് ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് ഒന്നാമത്തെ ചോദ്യം ദുരിതമായി ഈ വിശ്വാസ പ്രമാണത്തിൽ പ്രതിപാദിക്കുന്നു രണ്ടാമത്തെ ചോദ്യമായി നാം കാണുന്നത് ആരാണ് ക്രിസ്തുനാഥൻ എന്നുള്ളതായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു ദൈവമാണെന്നും ദൈവമായ ക്രിസ്തു തങ്ങളുടെ രക്ഷകനാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സംബന്ധിച്ചും ക്രിസ്തുവിൻ്റെ ആളത്വത്തെ സംബന്ധിച്ചുമുള്ള വിശകലനങ്ങളാണ് രണ്ടാമത്തെ ചോദ്യത്തിനുത്തരമായി ഈ വിശ്വാസ പ്രമാണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാമത്തെ ചോദ്യമായി വിശ്വാസ പ്രമാണത്തിൽ കാണുന്നത് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ളതാണ് ദൈവത്തിൻ്റെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവ് ആരാണെന്നും ഈ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പിതാവിൽ നിന്നും പുത്തളിൽ നിന്നും പുറപ്പെടുന്നതെന്നുള്ള കാര്യങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരമായി വിശ്വാസ പ്രമാണത്തിൽ ചേർത്തിരിക്കുന്നു നാലാമത്തെ ചോദ്യമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ കസ്റ്റോഡിയനായിട്ട് നിലകൊള്ളുന്ന സഭ ആരാണെന്നുള്ളതാണ് വിശ്വാസ പ്രമാണം സൂക്ഷിക്കുന്നതും കൈമാറ്റം ചെയ്യുന്ന സഭയാണല്ലോ അപ്പം അങ്ങനെയാണെങ്കിൽ സഭയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കാണ് ഉത്തരം നാലാമത്തെ ചോദ്യോത്തരമായി വിശ്വാസ പ്രമാണം നൽകുന്നത് അഞ്ചാമത്തെ ചോദ്യത്തിനോത്തരം ആയിട്ട് പറയുന്നത് രക്ഷയുമായി സംബന്ധിച്ചുള്ളതാണ് എന്താണ് മനുഷ്യരക്ഷ എങ്ങനെയാണ് മനുഷ്യ രക്ഷപ്രാപിക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അഞ്ചാമത്തെ വിശ്വാസത്യമായി ഈ വിശ്വാസ പ്രമാണത്തിൽ ഉടനീളം കാണുന്നത് ഈ അഞ്ച് ചോദ്യങ്ങളും മനുഷ്യൻ്റെ രക്ഷയെ സംബന്ധിക്കുന്ന ദൈവവുമായി ബന്ധപ്പെടുത്തി സഭയുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിച്ചുകൊണ്ട് പന്ത്രണ്ട് വിശ്വാസത്യങ്ങളിലായി സംശുദ്ധമായി വിശ്വാസങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നതാണ് വിശ്വാസ അതുകൊണ്ട് ഈ വിശ്വാസ ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ അനുഗ്രഹവും കൃപാവരവും കൂടുതൽ കൂടുതൽ ദൈവത്തെ അറിയുന്നതിനുള്ള വിശ്വാസ അനുഭവം നമുക്കുണ്ടാകുകയാണ് ഈ അനുഭവത്തിലൂടെ വിശ്വാസ നമുക്ക് വീണ്ടും വീണ്ടും വിശ്വാസപൂർവ്വം ഏറ്റു വേണ്ടി പരിശ്രമിക്കാം വിശ്വാസ പ്രമാണത്തെക്കുറിച്ചുള്ള ഒരു ആമുഖമാണ് ഈ വീഡിയോയിൽ നാം കാണാൻ വേണ്ടി പരിശ്രമിച്ചത് ഇനി തുടർന്നുള്ള വീഡിയോയിലൂടെ വിശ്വാസ പ്രമാണത്തിലൂടെ ഉരുത്തിരിയുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായി പ്രത്യേകിച്ച് അഞ്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായി നമുക്ക് ഓരോ വീഡിയോയിലൂടെയും ചർച്ച ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കാം അതിൽ ആദ്യത്തേത് ആരാണ് ദൈവം എന്നുള്ളതാണ് അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായെങ്കിലേക്കട്ടെ